അത് നമ്മളൊരു മുതിർന്ന നേതാവാണ് കെ സുധാകരൻ. സുധാരേട്ടൻ ഇവിടെ മത്സരിക്കുന്നു പറയുമ്പോൾ നമ്മളെല്ലാവരും മാറിയത് സുധാരേട്ടൻ ഒരു സീനിയർ ലീഡറാണ്. പിന്നെ അവർ വിന്നിങ് ഇതെല്ലാം നോക്കുമ്പം സുധാരേട്ടൻ തന്നെ ഇതാണ്. പിന്നെ എല്ലാവരും സിറ്റിംഗ് അല്ലേ, അപ്പം നിങ്ങൾ മറ്റേ ജില്ലയിലും നോക്കുമ്പോൾ അല്ലേ സിറ്റിംഗ് അല്ലേ ഉള്ളത്, ആരും മാറിയിട്ടില്ലല്ലോ സിറ്റിംഗ്. വെറും ആലപ്പുഴ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുകൊണ്ട് കെ സി വേണുഗോപാൽ ഇവിടെ വന്നിട്ടുണ്ട്. അല്ല, എനിക്ക് ഒരു കാര്യം ഇതിൽ പറയാനുള്ളൂ, കേരള എന്ന് പറയുന്ന സംസ്ഥാനം 51% സ്ത്രീകളാണ്, 96% വിദ്യാഭ്യാസമുള്ളൊരു സംസ്ഥാനമാണ്, മരുമക്കത്തായുള്ള ഒരു സംസ്ഥാനമാണ്. സ്ത്രീകൾ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും അധികം മുന്നോട്ട് ഞങ്ങൾ ദേശീയ ലെവലിലെ നേതാവ് എൻ്റെ പ്രിയപ്പെട്ട സോണിയാജി, രാഹുൽ ഗാന്ധിജി 2010 നമ്മൾ സ്ത്രീ സംവരണം കൊണ്ടാണ്. എനിക്കെന്താ സങ്കടം എന്ന് പറഞ്ഞാൽ, എൻ്റെ നേതാവ് രാഹുൽജി പറഞ്ഞിരിക്കുക കഴിഞ്ഞ മഹിളാ കോൺഗ്രസ് പ്രോഗ്രാം കൊച്ചിയിൽ നിന്ന്, 10 ഉള്ളിൽ 50% സ്ത്രീ മുഖ്യമന്ത്രി ആയിരിക്കണം, സ്ത്രീകൾ സ്റ്റേജ് മേലില്ല, സ്ത്രീകൾ താഴത്തിരിക്കും, അപ്പം സ്റ്റേജ് മേലിരിക്കണം. അപ്പം എൻ്റെ ഇതെന്ന് എൻ്റെ ഒരേ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, കേരളയിലെ നേതാവുകൾ രാഹുൽ ഗാന്ധി പറയുന്നത് ചിലപ്പം കേട്ടിട്ട് മുന്നോട്ട് പോകണം. സ്ത്രീകൾക്ക് നിങ്ങൾ പ്രതിനിധി കൊടുക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 2 പക്ഷെ സ്ത്രീ സംവരണത്തിൻ്റെ ശേഷം വന്നതിൻ്റെ ബില്ല് പാസ് ചെയ്തതിൻ്റെ ശേഷം ഒരാളേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ സങ്കടം. പട്ടികയിൽ പഞ്ചായത്ത് പറഞ്ഞു പരാതിയല്ല, ഞാൻ അപേക്ഷിക്കാന്ന് എൻ്റെ നേതാവുകളോട് കി വനിതാ പ്രാതിനിധ്യം നമുക്ക് വേണം. വനിതകളെ വോട്ട് വേറെ സ്ഥലത്താണ് പോകുന്നത്, വേറെ പാർട്ടിയിലാണ് പോകുന്നത്, അത് തിരിച്ചെടുക്കണമെങ്കിൽ വനിതാ പ്രാതിനിധ്യം. വെറുതെ വനിതകളെ വോട്ട് എങ്ങനെ കിട്ടും നമുക്ക്? വനിതകൾക്കും പ്രതിനിധി കൊടുക്കണം. മനസ്സിലായില്ലേ? വനിത സ്ഥാനാർത്ഥി ഉണ്ട് ഒരു അടുത്ത ജില്ലയിൽ, അവിടെയും വനിതയെ ഒക്കെ ആയിരുന്നു നിങ്ങൾക്ക്. അപ്പം വനിതാ സ്ഥാനാർത്ഥി വേണം, കുറവാ ഒരു. അല്ല, ഞാൻ ആരോടും ഒന്നും അറിയിച്ചില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ, എൻ്റെ നേതാവ് രാഹുൽജി എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ടുണ്ട്, അതെനിക്ക് പറയാൻ പറ്റും, എനിക്കറിയാം രാഹുൽ ഗാന്ധിജി. അപ്പം ആ രാഹുൽ ഗാന്ധിജിക്ക് ഇവിടുത്തെ നേതാവ് പിന്തുണ കൊടുക്കണം, എൻ്റെ സ്ത്രീകൾക്ക് ശക്തി കൊടുക്കണം, പ്രതിനിധി കൊടുക്കണം. അത് ഇനി നമുക്ക് സ്ത്രീകൾക്ക് പ്രതിനിധി കൊടുക്കാണ്ട് മുന്നോട്ട് പോകാം. അതും സ്ത്രീകൾ നിന്ന് കഴിഞ്ഞാലും അവരെ തോൽപ്പിക്കരുത്, സ്ത്രീകൾക്ക് തോൽപ്പിക്കുന്ന സീറ്റല്ല, നല്ല സീറ്റും കൊടുക്കണം. അതുകൊണ്ട് അതിലൊരിത് സ്ത്രീകൾക്ക് ശക്തി കൊടുക്കണം, സ്ത്രീകൾ വരണം, കഴിവുള്ള സ്ത്രീകളും ഉണ്ടല്ലോ, അവരെയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണ്ട പാർട്ടി. അല്ല, എന്റെ ഉമ്മ മാഹിക്കാരത്തിയ, എന്റെ തറവാട് ഉമ്മയുടെ തറവാട് കല്ലാപ്പുതുവീട്ടിൽ മാഹിയിലാണ്, എന്റെ ഇഷ്ടംപോലെ ബന്ധുക്കളുണ്ട്. അതൊരു നല്ല സ്ഥാനാർത്ഥിയാണ് നമുക്കുള്ളത് ഇപ്പം. പക്ഷെ അദ്ദേഹം ഒരു സിറ്റിംഗ് എം എൽ എ ആണ്. നമുക്ക് ഒരു കാര്യമുണ്ട്, മലബാറില് ഒരു പ്രശ്നം കാണുന്ന പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹവും ആശയമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി, എല്ലാ മതേതരമുള്ള ഒരു പാർട്ടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു എല്ലാവർക്കും വേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പം ആ ഇത് മലബാർ ഏരിയയിൽ ഒരു ന്യൂനപക്ഷത്തിനോട് വേറെ പാർട്ടി ഉണ്ടല്ലോ, അവിടെ ആ പാർട്ടി ഉണ്ടല്ലോ, അവിടുത്തെ സ്ഥാനാർത്ഥി ഉണ്ടോ, അത് ശരിയല്ല. ഇവിടെയും ന്യൂനപക്ഷം വളരണം, ഇവിടെയും അവർക്ക് സ്ഥാനം കൊടുക്കണം. അല്ല, അങ്ങനെയല്ല, മലബാർ ഏരിയയിൽ വേറെ പാർട്ടിയിൽ നിങ്ങൾ പറയരുത്. അത് എന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു വേറെ പാർട്ടിയാണ്, മറ്റേത് വേറെ പാർട്ടിയാണ്, ഇതൊരു മതേതരമായ പാർട്ടിയിലൂടെ നമ്മളെല്ലാം വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇനിയും മുന്നോട്ട് അവരെ ഇതാക്കണം. അവിടെ പറയാൻ പാടില്ലല്ലോ മലബാറില് പരിഗണന, അവിടെ വേറെ പാർട്ടിയുണ്ട്, അവരെ സ്ഥാനാർത്ഥി ഉണ്ട്, അതല്ലല്ലോ, ഇത് കോൺഗ്രസ് പാർട്ടിയില്ല, അതുകൊണ്ടല്ല നമ്മൾ ഇവിടെ ഉള്ളത്. അതല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയുന്ന പറഞ്ഞാൽ അവിടെ ഒരു പാർട്ടി ഉണ്ടാവുമ്പം നമ്മൾ പറയണം ആ പാർട്ടിയിൽ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അവിടെ ഇവിടെ ആവശ്യമില്ല എന്ന്. മനസ്സിലായി ഞാൻ പറയുന്നത്? ഞാൻ ഒന്നും ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെ മലബാർ ഏരിയയിലും നമുക്ക് വേണമല്ലോ, നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ട് മത്സരിക്കാൻ വടകര. അത് വന്നത് എവിടെ നിന്നാണ്? പാലക്കാട് നിന്നാണ്. അത് നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, പക്ഷെ ഇവിടെയും നമ്മൾ പരിഗണിക്കണം. അത് എനിക്കറിയാം എന്റെ നേതാവുകൾ നല്ല ചിന്തിച്ചിട്ടും അവർ ചെയ്യും, അവർക്കത് മനസ്സിലാവും. പക്ഷെ എന്റെ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നിങ്ങൾ പ്രതിനിധി കൊടുക്കുന്നില്ല. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അതൊന്നും എനിക്ക് വിശ്വസിക്കുന്നില്ലാത്തൊരു കാര്യമാണ്. ബിക്കോസ് എന്റെ ഇതിൽ പത്മജ ഒരു നാളും ബി ജെ പിയിൽ പോകാൻ പാടില്ല, അത് വളരെ തെറ്റാണ്. ബിക്കോസ് നമുക്ക് ഒരു ഞാനൊന്നും എന്റെ ജീവിതത്തിൽ എവിടെയും കോൺഗ്രസ് പാർട്ടിയാണ്, എന്റെ മനസ്സിലും എന്റെ എല്ലാത്തിലും കോൺഗ്രസ് ആണ്. ഇപ്പൊ ഞാൻ കെ സുധാരൻ ഇന്നിവിടെ സ്ഥാനാർത്ഥി, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സുധാരേട്ടൻ ഒരു സീനിയർ നേതാവാണ്, എന്നോട് ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന ഒരു നേതാവാണ് കെ സുധാരൻ. അപ്പൊ അതല്ല ഞങ്ങൾ പറയുന്നത്, പറഞ്ഞാൽ നമുക്ക് പ്രതിനിധി വേണം സ്ത്രീകൾക്ക്, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് പാർട്ടിക്ക് മനസ്സിലാക്കണം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് വേണം,
രാഹുൽ ഗാന്ധി അന്ന് രാവും പകലും പറഞ്ഞത് കഴിഞ്ഞ ചിന്തർ ശിവറിൽ പറഞ്ഞതാ, മഹിള അല്പസംഖ്യ യുവ എന്ന് പറഞ്ഞാൽ മഹിളകൾ, ന്യൂനപക്ഷം, യുവാക്കൾ. അപ്പം അതെല്ലാം പാർട്ടി പറയുമ്പം അത് ചെയ്യാൻ ചെയ്യണം ഇവിടെ. അതാണ് ഞാൻ പറയുന്നത്, പറഞ്ഞാൽ സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കണം. ശരിയാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സ്ത്രീ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് വോട്ടാണ് ചോർന്നു പോയത്, സ്ത്രീ വോട്ടും ന്യൂനപക്ഷ വോട്ടും. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാന്ന് ഇതാക്കാൻ പോകുന്നത്, അത് അവര് അതിന് വേണ്ടിട്ട് ഒരു പരിഗണന വേണം, കറക്റ്റാന്ന് പറയുന്നത്. വേറെ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന പറഞ്ഞാൽ ഈ സൈഡിൽ, മലബാർ സൈഡ് എന്ന് പറയുമ്പം കോൺഗ്രസ് പാർട്ടിയിലെ ന്യൂനപക്ഷത്തിന് കൺസിഡറേഷൻ കുറവാണ്. നമ്മൾ എന്ത് ചോദിച്ചാൽ പറയും അവിടെ ഇല്ലേ, അവിടെ ഇല്ലേ. അത് വേണ്ട. നമ്മളെ പാർട്ടിയിൽ നമ്മൾ വരുന്നത് ഇത് മതേതരമായിട്ടുള്ള ഒരു പാർട്ടിയാണ്, അതും നല്ല പാർട്ടിയാണ്. പക്ഷെ എന്നാൽ നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോയാൽ മതിയല്ലോ, ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ? താങ്ക് യു.